Hi friends, I'm Arya Shankar. AS Media Day is the latest informative video. Like us, welcome. University degree first year admission procedures. നടക്കുകയാണ്. അലോട്ട്മെന്റുകളെല്ലാം കണ്ണൂർ യൂണിവേഴ്സിറ്റി, കൽക്കട്ട യൂണിവേഴ്സിറ്റി, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ആൻഡ് ആൾസോ കേരള യൂണിവേഴ്സിറ്റി ഇവിടങ്ങളിലെല്ലാം തന്നെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് അങ്ങനെ അലോട്ട്മെന്റുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കേരള യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം തേർഡ് അലോട്ട്മെന്റ്, അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് അലോട്ട്മെന്റ്, എം ജി യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഫോർത്ത് അലോട്ട്മെന്റ്, അങ്ങനെ ഓരോന്നോരോന്നായി നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ഏവരും തന്നെ വളരെയധികം ഇതുവരെ അഡ്മിഷൻ കിട്ടാത്ത സ്റ്റുഡൻസ് വളരെയധികം ശ്രദ്ധയോടെ ചോദിച്ച ഒരു ചോദ്യമാണ്, സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് വെച്ചാൽ എന്താണ് ചേച്ചി, അല്ലെങ്കിൽ എന്താണ് മാം ഈ ഒരു സ്പോട്ട് അലോട്ട്മെന്റിൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക, അതിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, എങ്ങനെ എന്താണ് ഈ ഒരു സ്പോട്ട് അലോട്ട്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതിനെ പറ്റിയാണ്. നിങ്ങളിലേക്ക് സ്പോട്ട് അലോട്ട്മെന്റ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു ഒരു റിവ്യൂ തരിക എന്നുള്ളത് ആണ്. നമുക്ക് നോക്കാം, സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറയുമ്പോൾ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അലോട്ട്മെന്റുകൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം യൂണിവേഴ്സിറ്റി അല്ല പകരം കോളേജുകൾ നടത്തുന്ന അലോട്ട്മെന്റ് ആണ് സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓർക്കുക, ഈ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്നിങ്ങനെ പോകുന്ന സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റുകൾക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം കോളേജുകളിൽ വേക്കൻസി ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, സീറ്റുകൾ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ, കോളേജുകൾ നേരിട്ട് നടത്തുന്ന അലോട്ട്മെന്റ് ആണ് സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെന്റ് നടത്തുന്ന സമയത്ത്, ഏതൊരു യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, ഫസ്റ്റ് അലോട്ട്മെന്റ് നടത്തുന്ന സമയത്ത് പകുതി സീറ്റുകളിലേക്കാണ് ആളുകളെ ക്ഷണിക്കുക, അതായത് അലോട്ട്മെന്റ് നടത്തുക. കുറച്ച് സീറ്റുകൾ ബാക്കി വെക്കും, അതായത് സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട്, തേർഡ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ടൊക്കെ സീറ്റുകൾ ബാക്കി വെച്ചാണ് അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നാലും ശരി, ഈ ഒരു അലോട്ട്മെന്റ് സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് എല്ലാം കഴിയുമ്പോഴും ഏതെങ്കിലും കോളേജുകളിൽ സീറ്റുകൾ അവൈലബിൾ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ആ സീറ്റുകൾ ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കോളേജുകൾ തന്നെ നേരിട്ട് സ്പോട്ട് അലോട്ട്മെന്റ് നടത്തും. അതിന്റെ പ്രൊസീജിയേഴ്സ് ഇങ്ങനെയാണ്. നമുക്കറിയാം ഈ ഒരു അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ അഡ്മിഷൻ എടുക്കുന്നവരായാൽ പോലും, ഒരുപക്ഷെ ടെമ്പററി അഡ്മിഷൻ എടുത്തു വെച്ചിരിക്കുന്നവരായാൽ പോലും, ഈ എഞ്ചിനീയറിംഗ് മെഡിസിൻ മേഖലയിലേക്ക് പോകുന്നവരുണ്ടാവും, അല്ലെങ്കിൽ നേഴ്സിംഗ് മേഖലയിലേക്ക് പോകുന്നവരുണ്ടാവും. ഇതൊന്നും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കോഴ്സ് തെരഞ്ഞെടുത്ത്, യൂണിവേഴ്സിറ്റിയുടെ അല്ലാതെ മറ്റേതെങ്കിലും ഒരു കോഴ്സ് തിരഞ്ഞെടുത്ത് അവരുടെ ഒരു ലൈഫിന്റെ ഒരു സെക്യൂരിറ്റി നോക്കി മറ്റേതെങ്കിലും ഒക്കെ കോഴ്സുകൾ തിരഞ്ഞെടുത്ത് അവരുടെ ഇഷ്ടപ്രകാരം പോകുന്നവരുണ്ടാവാം. ഇപ്പൊ തന്നെ കീമിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്, അതുപോലെ നീറ്റിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇവയെല്ലാം വന്നതിന് ശേഷം അഡ്മിഷൻ കിട്ടിയ സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ആ ഒരു മേഖലയിലേക്ക് തിരിയുന്നവരുണ്ടാവാം. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ടെമ്പററി അഡ്മിഷൻ എടുത്തവരാണ്, ഇവരൊക്കെ ടെമ്പററി അഡ്മിഷൻ എടുത്തവരാണ്, അല്ലെങ്കിൽ അലോട്ട്മെന്റ് പ്രൊസീജിയർ അലോട്ട്മെന്റ് കിട്ടിയവരാണ് എന്നുണ്ടെങ്കിൽ, അവരുടെയൊക്കെ സീറ്റ് വേക്കന്റ് ആയിട്ട് വരും. നിലവിൽ നമുക്കറിയാം യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിടത്തോളം ഉള്ള സീറ്റ്സിൽ, കേരള യൂണിവേഴ്സിറ്റി തന്നെ ആയിക്കോട്ടെ, ഇത്ര സീറ്റുകളാണ് യൂണിവേഴ്സിറ്റിയിൽ ഉള്ളതെങ്കിൽ, 2 ലക്ഷത്തിൽ താഴെയാണ് ഉള്ളതെങ്കിൽ, ഏകദേശം 4 ലക്ഷത്തോളം അഡ്മിഷൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ സ്റ്റുഡൻസിൽ എത്ര പേർക്ക് വേക്കൻസി സീറ്റുകൾ കിട്ടും, ലഭിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കഴിഞ്ഞ വർഷത്തെ പ്രൊസീജിയർ വരെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും വേക്കൻസികൾ ഉണ്ടായിരുന്നു, ആ വേക്കൻസികൾ സ്പോട്ട് അലോട്ട്മെന്റ് നടത്തിയിരുന്നു ഓരോ കോളേജുകളും. ഇത്തവണ കൊറോണയാണ്, കോളേജുകളിൽ നേരിട്ട് ചെന്നാണ് സ്പോട്ട് അലോട്ട്മെന്റ് നടത്തുന്നത്, നമ്മൾ അതിൽ പങ്കെടുക്കേണ്ടത്. ഇത്തവണത്തെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്നുള്ളത് യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടില്ല. കാരണം വേക്കൻസ് സീറ്റുകളുടെ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും കോളേജുകളിൽ ഈ ഒരു അലോട്ട്മെന്റ് നടത്തുക. സോ തീർച്ചയായിട്ടും വേക്കൻസ് സീറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്പോട്ട് അലോട്ട്മെന്റ് ഏത് എല്ലാ യൂണിവേഴ്സിറ്റികളും, എല്ലാ യൂണിവേഴ്സിറ്റിയിലെ കീഴിലുള്ള കോളേജുകളും നടത്തുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ എന്നുള്ളത് നമുക്ക് നോക്കാം. വേക്കൻസ് സീറ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കോഴ്സിൽ, ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ, കോളേജുകളിൽ വേക്കൻസ് സീറ്റുകൾ വരികയാണ് എന്നുണ്ടെങ്കിൽ, ഈ സീറ്റുകളുടെ എത്ര സീറ്റുകൾ ഉണ്ട് എന്നും, ഏത് കോഴ്സിനാണ് ആ സീറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളതെന്നും പ്രസ് റിലീസ് വരികയോ, അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സിലോ, അങ്ങനെ ഏതെങ്കിലും ഒരു മാധ്യമം വഴി അവർ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതായത് കോളേജുകൾ തന്നെ നേരിട്ട്
ഈ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുകയോ പ്രസ് റിലീസ് ഇറക്കുകയോ അല്ലെങ്കിൽ വാർത്ത മാധ്യമങ്ങളിൽ കൊടുക്കുകയോ ന്യൂസ് പേപ്പറുകളിൽ ഈ ഒരു വിവരം നൽകുകയോ ചെയ്യുന്നതായിരിക്കും സ്പോട്ട് അലോട്ട്മെന്റിന് വേണ്ടി നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു ടൈമില് നിങ്ങൾക്ക് കോളേജിൽ നേരിട്ട് ചെന്ന് അപേക്ഷ നൽകേണ്ടതാണ്. കഴിഞ്ഞ വർഷം വരെയുള്ള പ്രൊസീജിയർ ആണ് പറയുന്നത്. ഈ ഒരു കൊറോണയുടെ സാഹചര്യത്തിൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല നിലവിൽ, കാരണം ആ ഒരു സ്പോട്ട് അലോട്ട്മെന്റ് തീരുമാനമൊന്നും വന്നിട്ടില്ല. പക്ഷേ പ്രൊസീജിയേഴ്സ് അനുസരിച്ച് കോളേജിൽ നേരിൽ ചെന്ന് അപേക്ഷ നൽകിയത് ആ രണ്ടാമത്തെ ദിവസമോ അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസമോ ഒരുപക്ഷെ ആ ഒരു ഡേയിൽ തന്നെ അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് നടക്കാൻ. മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്പോട്ട് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ആ ഒരു കോളേജിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഓർക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്തുള്ള കോളേജുകളിലായിരിക്കണം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. വേക്കൻസി സീറ്റുകൾ ഉണ്ടെന്ന് അവർ അറിയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സ്പോട്ട് അലോട്ട്മെന്റിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങളുടെ അടുത്തുള്ള കോളേജുകൾ തന്നെ ആയിരിക്കണം. അതായത് നേരിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന കോളേജുകളിലായിരിക്കണം. കാരണം സ്പോട്ട് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ അപേക്ഷ നൽകിയ എല്ലാ വിദ്യാർത്ഥികളെയും കോളേജ് അറിയിക്കും ഇന്ന ടൈമില് ഇന്ന ദിവസം സ്പോട്ട് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും എന്നറിയിക്കും. ആ ഒരു ടൈമില് പബ്ലിഷ് ചെയ്യുന്ന ആ ഒരു നിമിഷം നിങ്ങൾ ആ കോളേജിൽ ഉണ്ടായിരിക്കണം. കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ആ കോളേജിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള റാങ്ക് ലിസ്റ്റുകാരനെ അല്ലെങ്കിൽ ആ ഒരു റാങ്ക് ലിസ്റ്റ് ആരാണോ ആ ഒരു സ്ഥാനത്തുള്ളത് അവരെ അലോട്ട് ചെയ്ത് അഡ്മിഷൻ നടത്തുന്നതായിരിക്കും. അപ്പൊ പലർക്കും തന്നെ മാർക്ക് കുറഞ്ഞിട്ടുള്ള തീരെ മാർക്കില്ലാത്ത പലർക്കും, കാരണം ഈ ഒരു സ്പോട്ട് അലോട്ട്മെന്റ് ടൈമിൽ സമയത്ത് എത്തിച്ചേരാൻ കഴിയാത്തവരായിക്കോട്ടെ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാത്തവരായിക്കോട്ടെ വേക്കൻസി അറിഞ്ഞ് അപ്ലൈ ചെയ്യാത്തവരായിക്കോട്ടെ വളരെ തീരെ കുറഞ്ഞ മാർക്കുള്ളവർ അപ്ലൈ ചെയ്താൽ പോലും ഈ ഒരു അലോട്ട്മെന്റ് ടൈമിൽ നിങ്ങൾ ആ ടൈമിൽ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അലോട്ടഡ് ചെയ്ത് അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. കാരണം അങ്ങനെ ലഭിച്ചിട്ടുള്ള പലരുമുണ്ട്, ലക്ക് ആ ഒരു ലക്ക് ലഭിച്ച പലരും ഉണ്ട്. ഒരു വളരെയധികം നിരാശപ്പെട്ട് ഈശ്വര അഡ്മിഷൻ ഒന്നും ലഭിച്ചില്ലല്ലോ എന്നുള്ള നിരാശയിലിരിക്കുമ്പോൾ ഈ ഒരു സ്പോട്ട് അലോട്ട്മെന്റ് വേക്കൻസി വന്ന് ഇതേപോലെ അറിഞ്ഞ് അപ്ലൈ ചെയ്ത് സ്പോട്ട് അലോട്ട്മെന്റിൽ അഡ്മിഷൻ ലഭിച്ച പല സ്റ്റുഡൻസും ഉണ്ട്. സോ തീർച്ചയായിട്ടും അഡ്മിഷൻ ലഭിച്ചില്ല എന്നുള്ള നിരാശയിൽ ഇരിക്കാതെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്തുള്ള കോളേജുകളിലെ അധ്യാപകരുമായിട്ടോ അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റുമായിട്ടോ തീർച്ചയായും ഒരു ടൈപ്പ് വെക്കുക. നിങ്ങൾ നിരന്തരമായിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യുക, അവരുമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുക വേക്കൻസികൾ വന്നിട്ടുണ്ടോ വേക്കൻസികൾ ഉണ്ടോ സ്പോട്ട് അലോട്ട്മെന്റിന് സാധ്യതയുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്തുള്ള കോളേജുകൾ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ ഒരു വേക്കൻസി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്പോട്ടിൽ തന്നെ നിങ്ങൾ അലോട്ട്മെന്റിന് വേണ്ടി അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ സ്പോട്ട് അലോട്ട്മെന്റ് എന്നാണെന്നാണോ അവർ അറിയിക്കുന്നത് അല്ലെങ്കിൽ ഇത്ര മണിക്കാണെന്ന് അറിയിക്കുന്നത് ആ ഒരു സ്പോട്ടിൽ തന്നെ നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്കിന് മുകളിലുള്ള ഒരു റാങ്ക് ലിസ്റ്റുകാരനായിരിക്കും ചിലപ്പോൾ അഡ്മിഷൻ സാധ്യതയുള്ളത്. പക്ഷെ ആ ഒരു വ്യക്തി അവിടെ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷൻ ലഭിക്കുന്നതാണ്. സോ ഇതാണ് സ്പോട്ട് അലോട്ട്മെന്റിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം സ്പോട്ട് അലോട്ട്മെന്റിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. സ്പോട്ട് അലോട്ട്മെന്റ് നടത്തപ്പെടുമോ, ഈ വർഷത്തെ അവസ്ഥ എങ്ങനെയാണ് എന്ന് പറയാൻ സാധിക്കില്ല. വേക്കൻസികൾ വരുമോ, തീർച്ചയായിട്ടും ഏതെങ്കിലുമൊക്കെ കോളേജുകളിൽ തീർച്ചയായിട്ടും വേക്കൻസികൾ വരും. കാരണം ഇപ്പോൾ കീമിന്റെ റിസൾട്ട് വന്ന് ഒരുപാടേറെ സെക്കൻഡ് അലോട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കീമിന്റെ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഡിഗ്രിക്ക് അപ്ലൈ ചെയ്ത് അലോട്ട്മെന്റിൽ വന്നവരാണെങ്കിൽ കൂടിയും തീർച്ചയായിട്ടും കീമിന്റെ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മേഖലയിലേക്ക് കുറച്ചേറെ സ്റ്റുഡൻസ് പോകും. അതേപോലെ തന്നെ നീറ്റ് എക്സാം എഴുതിയ സ്റ്റുഡൻസ് ആയാലും പോലും ആ ഒരു മേഖലയിലേക്ക് അവർക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും കുറച്ച് പേർ ആ ഒരു മേഖലയിലേക്ക് പോകുന്നതായിരിക്കും. സോ ആ സീറ്റുകളെല്ലാം തന്നെ വേക്കൻ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് അടുത്തുള്ള കോളേജുകളുമായി തീർച്ചയായിട്ടും നിരന്തരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുക. നിരന്തരമായിട്ട് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുക സ്പോട്ട് അലോട്ട്മെന്റിന് സാധ്യതയുണ്ടോ, ആ കോളേജിലെ അല്ല ഏതെങ്കിലും ഒരു കോഴ്സിന് വേക്കൻസി വരാൻ സാധ്യതയുണ്ടോ, വേക്കൻസി സീറ്റ് വരുമ്പോൾ നിങ്ങളെ തീർച്ചയായും നിങ്ങൾ അറിയത്തക്ക വിധം തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു കോളേജിലെ ഏതെങ്കിലും ഒരു അധ്യാപകനുമായിട്ടോ അല്ലെങ്കിൽ അധ്യാപികയുമായിട്ടോ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. സ്പോട്ട് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും അത് കൃത്യമായി അറിഞ്ഞത് മാത്രമേ നിങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അഡ്മിഷൻ കിട്ടാത്ത സ്റ്റുഡൻസ് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അഡ്മിഷൻ ഇതുവരെയും അല്ലെങ്കിൽ അലോട്ടഡ് ആയിട്ടില്ലാത്ത സ്റ്റുഡൻസ് തീർച്ചയായിട്ടും നിരന്തരമായിട്ട് ആ ഒരു അടുത്തുള്ള കോളേജുകളുമായി നിങ്ങൾക്ക് സമയത്ത് എത്തിച്ചേരാൻ സാധിക്കുന്ന കോളേജുകളുമായിട്ട് നിരന്തരം ഒരു കമ്മ്യൂണിക്കേഷൻ വെക്കുക. സോ ഇവ ഇത്രയുമാണ് സ്പോട്ട് അലോട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പുതിയ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.